വിഭാഗീയതയുടെ തുരുത്തുകളില്ലാത്ത പാർട്ടിയായി സി പി ഐ എം മാറിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിഭാഗീയതയുടെ അപകടം ഏറെ അനുഭവിച്ചവരാണ് തങ്ങൾ. ഉൾക്കരുത്തുള്ള പാർട്ടിയായി മാറ്റാൻ ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ ഒരാൾ എന്റെ ചിത്രമുള്ള കൊടി ഉയർത്തി പിടിക്കുന്നത് കണ്ടു. പാർട്ടി നൽകി ചുമതല വഹിക്കുന്നവരാണ് തങ്ങൾ. അതല്ലാതെ വേറൊരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. വ്യക്തി ആരാധനകളും ഫ്ലെക്സ് ബോർഡ് രാഷ്ട്രീയവും ഇനി പാർട്ടിയിൽ ഉണ്ടാകരുതെന്ന പിണറായിയുടെ മുന്നറിയിപ്പിനെ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത്. അതിവിടെ ഒരു വലിയ കൊടി ഉയർത്തി കാണിക്കുന്നത് കണ്ടു. അതില് എൻ്റെ ഒരു ചിത്രം ആലേഖനം ചെയ്തും കണ്ടു ഞാൻ. അതൊരു ശരിയായ സമ്പ്രദായമല്ല. കാരണം ഞങ്ങള് പാർട്ടി പ്രവർത്തകരെന്ന നിലക്ക് പാർട്ടി നിശ്ചയിക്കുന്ന വിവിധ ചുമതലകൾ വഹിക്കുന്നു. ആ ചുമതലകൾ നിറവേറ്റുന്നു. അതിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. നാം നടത്തുന്ന എല്ലാ പ്രവർത്തനവും പാർട്ടിക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ളതാണ്, പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. വിഭാഗീയതയുടെ തുരുത്തുകളില്ലാത്ത പാർട്ടിയായി സി പി എമ്മിനെ മാറ്റിയെടുക്കാൻ ഏറെ പഴി കേൾക്കേണ്ടി വന്നുവെന്നും പിണറായി പറഞ്ഞു. എന്നാൽ നമ്മുടെ വർഗാടിസ്ഥാനം അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം നമ്മെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി. ജനങ്ങൾ വലിയ തോതിൽ ഈ പാർട്ടിയോടൊപ്പം അണിനിരന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരന്നപ്പോൾ അതായി വലിയ വിഷമം വർഗശത്രുക്കൾക്ക്. പിന്നെ ഇതിനെ തകർക്കാനുള്ള ശ്രമമായി. പിന്നീട് തുടർച്ചയായിട്ട് അതാണ് നാം കണ്ടുവന്നത്. ചില ഘട്ടങ്ങളിൽ പാർട്ടിയെ ഒന്ന് ഉലക്കാൻ കഴിയുമോ എന്നവർ പല വഴിക്ക് നോക്കിയതുണ്ട്. പക്ഷെ അതിനെയെല്ലാം ശരിയായ മാർക്സിസ്റ്റ് ധാരണയോടെ നമുക്ക് നേരിടാൻ കഴിയും. പതിവ് തെറ്റിക്കാതെ തുടർന്ന് മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളിലേക്ക് കടന്നു. ഇപ്പോൾ പഴയ സിൻഡിക്കേറ്റ് സജീവമല്ലെങ്കിലും പാർട്ടിക്കെതിരെ ചിലർ ഒന്നിച്ചിരുന്ന് വാർത്ത കൊടുക്കുകയാണെന്നായിരുന്നു പരിഹാസം. കണ്ണൂരിലെ കൊലപാതകം ദൗർഭാഗ്യകരമാണെന്നും സമാധാന ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസിലെ പടലപ്പിണക്കമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, തൃശൂർ.